ഹായ് എവ്രിവൺ, വെൽക്കം ടു പിങ്ക് ആപ്രൺ. ഇന്ന് ഞാൻ ഒരു മഹാരാഷ്ട്രൻ വിഭവവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. സാബുദാന കിച്ചടി. ഇത് നമുക്ക് സുലഭമായിട്ടുള്ള ചവ്വരി കൊണ്ടുണ്ടാക്കുന്ന ഒരു വിഭവമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ. ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ചവ്വരി തലേ ദിവസം കുതിർത്ത് വെച്ചത് 250 ഗ്രാം. ഉരുളക്കിഴങ്ങ് 2 എണ്ണം. ക്യാരറ്റ് 1 എണ്ണം. പച്ചമുളക് 2 അല്ലെങ്കിൽ 3. കറിവേപ്പില 2 തണ്ട്. മല്ലിയില ആവശ്യത്തിന്. പഞ്ചസാര 1 ടീസ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. കായപ്പൊടി 1/2 ടീസ്പൂൺ. ജീരകം 1 ടീസ്പൂൺ. മുളകുപൊടി 1 ടീസ്പൂൺ. നിലക്കടല 50 ഗ്രാം. ഇത്രയാണ് ആവശ്യമായ ചേരുവകൾ. സ്റ്റൗ കത്തിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നിലക്കടല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ജാറിലിട്ട് പൊടിച്ച് വെക്കുക. നിലക്കടല ഇതുപോലെ പൊടിച്ചെടുക്കുക. ഈ കുതിർത്ത് വെച്ച ചവ്വരിയിലേക്ക് പൊടിച്ച് വെച്ച നിലക്കടലയും ഉപ്പ് മുളകുപൊടി പഞ്ചസാര ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. കൂടുതൽ വെള്ളം ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് മാറ്റി വയ്ക്കുക. സ്റ്റൗ കത്തിച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഇതിലേക്ക് ജീരകം ചേർക്കുക. ജീരകം പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പച്ചമുളക് ഇത് 3 ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇതല്ലാതെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. പിന്നെ കായപ്പൊടി, കറിവേപ്പില. ഇത് 3 ചേർത്ത് നന്നായി വഴറ്റുക. ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചവ്വരി ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക.
ഇത് പാകമായിട്ടുണ്ട് അത് എങ്ങനെ മനസ്സിലാവണം എന്ന് വെച്ചാ ഈ ബോൾസ് ഇങ്ങനെ ട്രാൻസ്പാരന്റ് ആയി വന്നിരിക്കും ട്രാൻസ്പാരന്റ് ആയിട്ട് മാറും അപ്പോഴാണ് ഇത് വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത് ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് വാങ്ങിയിട്ടാ ഇനി ഇതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റിയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് ഈ ഐറ്റം എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക